என்னவளே அடி என்னவளே இந்த இதயத்தை தொலைத்து விட்டே. எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறைத்து விட்டே. உந்தன் காகுலசில் அது தொலைந்த. கிருஷ்ணனுண்ணி நிரந்தர பரிசிரமவும் ஆத்மவிசுவாசவும் கைமுதலாக்கி IAS പരീക്ഷയിൽ വിജയം നേടിയ യുവാവ്. സിവിൽ സർവീസിന്റെ ഉന്നത വിജയം നേടുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണനുണ്ണി പ്രശസ്തനായിരുന്നു. പാട്ടുകാരനായും TV അവതാരകനായും. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ അനുജൻ കെ ഹരികുമാറിന്റെയും ഉഷയുടെയും മകനായ കൃഷ്ണനുണ്ണി കുട്ടിക്കാലം മുതൽ പാട്ടു പഠിച്ചിരുന്നു. സംഗീതത്തിന്റെ ചിട്ടയും ക്രമവും അദ്ദേഹത്തിന്റെ സിവിൽ സർവീസ് പഠന ഒരുക്കങ്ങൾക്ക് ഏറെ പിന്തുണ നൽകി. പ്ലസ് ടു പഠനകാലം മുതൽ എഞ്ചിനീയറിംഗിൽ താൽപ്പര്യം പുലർത്തിയ കൃഷ്ണനുണ്ണി സിവിൽ സർവീസ് പഠനവും ലക്ഷ്യം വച്ചു. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ജോലി നേടിയെങ്കിലും സംഗീതത്തോടുള്ള താൽപ്പര്യവും IAS മോഹവും കാരണം അത് ഉപേക്ഷിച്ചു. കോർപ്പറേറ്റ് ജോലിയല്ല, രാഷ്ട്രസേവനമാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ കൃഷ്ണനുണ്ണി IAS ഒരുക്കങ്ങളിലേക്ക് കടന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ പഠനവും സംഗീത പരിപാടികളും തുടർന്ന കൃഷ്ണനുണ്ണി ഇക്കഴിഞ്ഞ പരീക്ഷയിൽ കേരളത്തിൻ്റെ അഭിമാനമായി. സിവിൽ സർവീസ് എന്നത് ഒരു ബാലികേറാമലയല്ലെന്നും അച്ചടക്കം പുലർത്തുന്ന പഠനത്തിലൂടെ കരഗതമാക്കാവുന്നതാണെന്നും കൃഷ്ണനുണ്ണി ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കലാകാരൻ എന്നുള്ള നിലയിൽ തൻ്റെതായ വഴികളിൽ നീങ്ങാനുള്ള ആഗ്രഹവും പുലർത്തുന്ന കൃഷ്ണനുണ്ണി IAS മോഹം മനസ്സിൽ സൂക്ഷിക്കുന്ന പുതുതലമുറയ്ക്ക് പ്രചോദനമാണ്. വിജയത്തിലേക്കുള്ള വഴി ക്ലേശം നിറഞ്ഞതാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അത് സുഗമമാക്കേണ്ടതെങ്ങനെ എന്നന്വേഷിക്കുകയാണ് കൃഷ്ണനുണ്ണി. രണ്ടായിരത്തി പതിനൊന്നിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ 40th റാങ്ക് നേടിയ കൃഷ്ണനുണ്ണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സിവിൽ സർവീസ് എന്ന പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ആസ്പിരൻസ് ആയിട്ട് വരുന്നുണ്ട്, കോച്ചിങ് സെന്റേഴ്സും കൂടുന്നുണ്ട്, കോമ്പറ്റീഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നത്തെ സ്റ്റുഡൻസിന് ഇടയ്ക്കുണ്ട്. എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? ഒരു പ്രിലിമിനറി സ്റ്റേജിൽ ഒരു കുട്ടി എത്തരത്തിലാണ് ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? അപ്പോൾ ആദ്യമായി നമ്മൾ ഈ സംശയങ്ങളുടെ കാര്യം പറഞ്ഞു. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഈ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടതും അവസാനം വരെ അത് നിലനിർത്തേണ്ടതുമായ രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് UPSC തരുന്ന സിലബസ്. അപ്പോൾ സിലബസ് തരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പൊതുവിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ജോഗ്രഫി, ഹിസ്റ്ററി മുതലായ വിഷയങ്ങളുണ്ട്. അതിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് തന്നിട്ടുണ്ട്, സ്പെസിഫിക്കായിട്ട് തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് ആദ്യം നല്ലൊരു തിരിച്ചറിവ് വേണം. കാരണം അനാവശ്യമായി പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ട്രീം ലൈനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ആദ്യത്തെ ഭാഗം ഇതാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി മുൻവർഷത്തെ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിയുക. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടോപ്പിക്സ് അറിയാമെങ്കിൽ പോലും നമുക്ക് എന്ത് തരം ചോദ്യങ്ങളാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതിനാവശ്യമായ മെൻ്റൽ ഫാക്കൽറ്റീസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പഠിക്കാൻ ആവശ്യം നമ്മൾ തിരിച്ചറിയുന്നത് ഈ ക്വസ്റ്റ്യൻസിൽ കൂടെയാണ്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് CSAT എന്നുള്ള മോഡലിലൊരു എക്സാം വന്നു. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം വന്നപ്പോൾ എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും സ്റ്റുഡൻസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? CSAT എന്ന് പറയുന്ന പുതിയ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് റഫറൻസുകളില്ല, രണ്ടാമതായി ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയ വർഷം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ജനറലായിട്ടൊരു സ്റ്റഡി മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ അന്ന് വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അറിയാം, CSAT-ൽ ഒന്ന് ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനാണ്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാത്തമാറ്റിക്സ് ഒന്നും വേണ്ട, പക്ഷേ റീസണിങ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇത് രണ്ടുമാണ് പ്രധാന ഘടകങ്ങൾ. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു പാറ്റേൺ വേണം. പാറ്റേൺ വേണമെങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിയണം. എങ്കിൽ പോലും കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അതിൽ ഒരു കാര്യം പറയേണ്ട, ഒരു പേടിയുണ്ട്. അതായത് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പറ്റില്ല
എന്നൊരു മിഥ്യാധാരണയുണ്ട്. അതില്ല, കാരണം ഒന്ന് അതിൽ മാത്തമാറ്റിക്സോ ഫോർമുലയോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അവർ ചോദിക്കുന്നത്, അതിനെ പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമതായി ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയിൽ ഒരു ഒരു ബേസിക് നോളജ് ഒക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. അത് ത്രൂ ഔട്ട് വേണം എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ഒരു കോംപ്രിഹെൻഷനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അതിൽ കോംപ്രിഹെൻഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ പാസേജിൽ തന്നെ നിന്നുകൊണ്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റീവാണ്, അപ്പോൾ അവർ നാല് ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് തരുമ്പോൾ നമ്മുടെ വിഭാവനയ്ക്കനുസരിച്ച് വരുന്ന ഒരു ഉത്തരവും അവർ തരാം. അപ്പോൾ അത് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വഴിതെറ്റാതെ പാസേജിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് തന്നെ ഉത്തരമായി എഴുതും. ആ ഒരു കാര്യം മാത്രം അതിൽ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രിലിമിനറിയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മോർ ഓവർ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, അല്ലാതെ മറ്റൊരാൾക്ക് സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ സെൽഫ് ആയിട്ടുള്ള ഇൻപുട്ട് ആണ് കൂടുതൽ വേണ്ടത്. പ്രിലിമിനറിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പഠിക്കുമ്പോൾ ചിലവർ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ആദ്യം പ്രിലിംസിന് പഠിക്കും, പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിന് പഠിക്കാൻ. അത് ഒരു തെറ്റായ ഒരു വഴിയാണ്. ചിലവർ വിജയിക്കാം, അത് അവരുടെ ഓരോരുത്തരുടെ വ്യത്യാസമാണ്, ഇന്റലിജൻസിൻ്റെ. പക്ഷേ ഒരു മെയിൻസ് മോഡ് സ്റ്റഡിയാണ് എപ്പോഴും നല്ലത്. അതിൽ നിന്ന് പിന്നെ നമ്മൾ പ്രിലിംസ് മോഡിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യുക ടെമ്പററി ആയിട്ട്. അതിപ്പോൾ മെയിൽ പരീക്ഷയാണെങ്കിൽ ഒരു ജാനുവരി ആകുമ്പോൾ പ്രിലിംസ് മോഡ് സ്റ്റഡി ചെയ്യുക എന്ന് മാത്രമേ അതിൽ ചെയ്യാൻ പറ്റും. പ്രിലിംസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, പ്രയാസമൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ആർക്കും എഴുതാവുന്നതേ ഉള്ളൂ. ഒരു ആസ്പിറന്റ് അല്ലെങ്കിൽ പോലും ഒരു ലേമാന് കണ്ടാൽ ആ ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പഠിക്കുന്ന ആൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്തായി അറിയാമായിരിക്കും. അപ്പോൾ അതിൽ ആകെ കൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് വരുത്താതിരിക്കുക, ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം വിടുക. കാരണം തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം അതൊരു എലിമിനേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ തെറ്റുകളാണ് നമ്മളെ എലിമിനേറ്റ് ആക്കുന്നത്. അതൊന്ന് സൂക്ഷിച്ചാൽ പ്രിലിംസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു. പ്രിലിംസ് കഴിഞ്ഞു മെയിൻസിലേക്ക് കടക്കും. അപ്പോൾ മെയിൻസിൽ വരുമ്പം ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ ഉണ്ട്, അതോടൊപ്പം തന്നെ രണ്ട് ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. അപ്പം കൃഷ്ണുണ്ണി ഏത് തരത്തിലാണ്, ഏത് ഓപ്ഷനിലാണ് എടുക്കേണ്ടത് തീരുമാനിച്ചത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മലയാളവുമായിരുന്നു ഓപ്ഷൻസ്. എങ്ങനെയാണ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അപ്പോൾ അതും സിവിൽ സർവീസ് മീൻ യു പി എസ് സി ഓഫർ ചെയ്യുന്ന ഓപ്ഷൻസിൽ എഞ്ചിനീയറിംഗ് പേപ്പേഴ്സും ഉണ്ട്. പക്ഷെ അത് എടുക്കാണ്ട് ഇത്തരത്തിലൊരു വേറൊരു ഫീൽഡിലേക്ക് വരാൻ എന്താണ് കാരണം? ഒന്നിപ്പോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാത്തതിന്റെ കാരണം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് വളരെ എന്താണ് വളരെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മീഡിയോ ക്രിറ്റിക് അവിടെ സ്ഥാനമില്ല, നമ്മൾ അവിടെ എക്സല് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ അത്ര നല്ലതായി എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാനെന്നുള്ള വ്യക്തി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ ഒരു പക്ഷേ അത് എക്സൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മലയാളം എങ്ങനെ തിരഞ്ഞെടുത്തു പകരം, അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് താല്പര്യമുള്ള വിഷയം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സിവിൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ സ്കോറിംഗ് ചിലവർ സ്കോറിംഗ് ആയതുകൊണ്ട് മാത്രം സെലക്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ സ്കോറിംഗ് ആസ്പെക്ട് നോക്കാം, പക്ഷേ എങ്കിൽ പോലും താല്പര്യമുള്ള വിഷയം നന്നായി എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നോക്കുക. ഒന്ന്, നമ്മുടെ താല്പര്യം, നമുക്കത് നന്നായി പഠിച്ചെഴുതാൻ പറ്റുമോ, നമുക്ക് അതിനോടൊരു താല്പര്യമുണ്ടോ, നമുക്കത് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ റിക്വയർമെൻറ്റാണ്. രണ്ടാമതായി നല്ല അധ്യാപകരുണ്ടോ എന്ന് നോക്കുക. നമ്മൾ നല്ല അധ്യാപകരുണ്ടെങ്കിൽ മാത്രം നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മൾ പഠിച്ച സ്ട്രീമാണെങ്കിൽ ശരി, എങ്കിൽ പോലും നല്ലൊരു അധ്യാപകൻ വേണം, ഇല്ലെങ്കിൽ പുതിയതായിട്ടൊരു സബ്ജക്റ്റാണ് കൂടുതൽ പേരും പഠിച്ചെടുക്കുക. അപ്പോൾ അധ്യാപകൻ നല്ലതായിരിക്കണം. മൂന്നാമതായി നമുക്ക് റെഫറൻസ് മെറ്റീരിയൽസ് അതുപോലുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓപ്ഷനൽ സെലക്ട് ചെയ്യാൻ ഉള്ള ഘടകങ്ങൾ ഇതാണ്. പക്ഷേ അതിൽ മുൻഗണന കൊടുക്കേണ്ടത് താല്പര്യത്തിനാണ്. ഈ താല്പര്യം എന്നുള്ളത് തന്നെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ഒരു വ്യക്തി? അത് ഇപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നോക്കുമ്പോൾ 10-40 സബ്ജക്റ്റുകളും ഉണ്ട്. പക്ഷേ ആദ്യം ഒരു പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആദ്യം കിട്ടുകയുള്ളൂ. എല്ലാം നമുക്ക് കിട്ടണം എന്നില്ല. ഇപ്പം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് എനിക്ക് ആ പോർഷൻ നോക്കുമ്പോൾ, സിലബസ് നോക്കുമ്പോൾ എനിക്കറിയാം എന്ത് പറ്റും എന്ത് പറ്റില്ല, ഇത്രത്തോളം പാടാണോ വാസ്റ്റാണോ അല്ലേന്നോ. പക്ഷേ മറ്റ് സബ്ജക്റ്റുകൾ അറിയില്ല. അപ്പോൾ അതിന് ഒന്ന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ മുൻവർഷം കിട്ടിയവരുടെ അടുത്ത് ചോദിക്കുക, എന്താണ്, എന്തൊക്കെ സബ്ജക്ട്സാണ് എടുത്തത്, എന്തുകൊണ്ട് എടുത്തു, അവരിൽ നിന്ന് നമുക്കുള്ള ഫീഡ്ബാക്ക്. രണ്ടാമതായി ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സാണ്. അതിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന്, ഈ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ഒരു സിവിൽ സർവൻറ്റ് ചെയ്യുന്ന ജോലി അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഒരു ഉപകാരമുണ്ട് ഭാവി ജീവിതത്തിൽ. പിന്നെ ഈ അതിനകത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് പൊളിറ്റിക്സ് പോലുള്ള വിഷയങ്ങൾ കവർ ചെയ്യുന്നുള്ളത് കൊണ്ട് ജനറൽ സ്റ്റഡീസിന് എളുപ്പമാണ്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു പരീക്ഷ ഈ ഒരു ലൈൻ ഓഫ് തോട്ട് ആയതുകൊണ്ട് ചിന്താഗതി അനുസൃതമായി ഈ സബ്ജക്ട് എന്നെ എത്തിക്കും എന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ഈ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരായാലും, ഇപ്പോൾ ഇതാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അധ്യാപകനല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ചോദിക്കാം, അതൊരു റിലേറ്റഡ് ഫീൽഡാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആ ഒരു അധ്യാപകന് പറഞ്ഞു തരാൻ കഴിയും ഇത് ഇന്നത് ഇന്നതൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൺസൾട്ട് ചെയ്തു, അങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്.
അതിനുശേഷം ഇന്റർവ്യൂ. ഇന്റർവ്യൂ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് മെയിൻസ് ക്ലിയർ ചെയ്തു ഇന്റർവ്യൂവിന് പോയി. പക്ഷെ അത് അതിലെന്താണ് അതിൽ വർക്ക് ചെയ്യുന്നത്? ഇന്റർവ്യൂവിന് മാർക്ക് കുറയുന്നതാണോ മെയിൻസിന്റെ മാർക്ക് കുറയുന്നതാണോ, എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതുപോലെ ഇന്റർവ്യൂവിന്റെ അനുഭവങ്ങളും എന്തായിരുന്നു? ഇപ്പോൾ ഇന്റർവ്യൂവിൻ്റെ സ്റ്റേജ് പറയുമ്പോൾ അത് രണ്ടും, ഒന്നാമതായി ഈ പരീക്ഷയുടെ നമ്മുടെ ക്വാളിഫയിങ്ങിന് മെയിൻസിൻ്റെ മാർക്കും എടുക്കും, ഇന്റർവ്യൂവിന് മാർക്കും എടുക്കും. അപ്പോൾ 2300-2000 മാർക്ക് റിട്ടേൺ ആണ്, 300 മാർക്ക് ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻസിനാണ്. അപ്പോൾ ചിലവരുടെ കാര്യത്തിൽ ഇന്റർവ്യൂവിന് മാത്രമായിരിക്കില്ല പോയി. ഇന്റർവ്യൂവിന് ഒരുപക്ഷെ നന്നായി ആവറേജ് ആയിട്ടോ നന്നായി ചെയ്യുന്നെങ്കിൽ പോലും മെയിൻസിൻ്റെ മാർക്ക് കുറവാണെങ്കിൽ പുറത്തു പോകാം, അതൊരു ആസ്പെക്ട്. രണ്ടാമതായി എന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ 300 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് അതൊരു ഫാക്ടറേ അല്ല എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. കാരണം ഇന്റർവ്യൂവിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇന്റർവ്യൂവിൽ 120 മാർക്ക് തൊട്ട് 240 മാർക്ക്, 50 മാർക്ക് വരെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം 130 മാർക്കിൻ്റെ വ്യത്യാസത്തോളമായി. ചിലവർക്ക് അതിലും താഴെ പോയിട്ടുണ്ട്, എങ്കിലും ഒരു ആവറേജ് 130 മാർക്ക് കൊണ്ട് നമുക്ക് ഏകദേശം ലിസ്റ്റിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ പോവാം. കാരണം വളരെ അടുത്തടുത്ത മാർക്ക്സ് ആണ് നമ്മൾ ഒരു ഈ വർഷം നോക്കുകയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ 40 ഒരു 250 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഇന്റർവ്യൂവിന് മാർക്സ് തന്നെ ഡിഫറൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്റർവ്യൂ ഒരിക്കലും ഒരു എന്താണ് മോശമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് റിലേറ്റീവ്ലി ഇമ്പോർട്ടൻസ് കുറഞ്ഞതാണെന്ന് വിചാരിക്കുക. നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അപ്പോൾ മെയിൻസിന് നന്നായി ചെയ്തെങ്കിൽ ഇന്റർവ്യൂവിന് ഉഴപ്പരുത്, അത് ഒരു ഒരു വിഭാഗത്തിന്. രണ്ടാമത്തെ ഒരു വിഭാഗം, മെയിൻസ് അത്ര നന്നായി ചെയ്തില്ല, നമുക്ക് കോള് കിട്ടിയെങ്കിൽ പോലും നമുക്ക് ഇന്റർവ്യൂവിന് ഇനിയും ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ മനസ്സും എടുക്കേണ്ട കാര്യമില്ല, ഇനിയിപ്പോൾ കിട്ടില്ല, ഇന്റർവ്യൂവിന് 240 മേടിച്ചാൽ മതി. ഈ വർഷം ഇപ്പോൾ എൻ്റെ കാര്യം, ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കും, എൻ്റെ ഈ വർഷത്തെ മെയിൻസിൻ്റെ ടോട്ടല് മൊത്തം 1222 എൻ്റെ ഇന്റർവ്യൂവിൻ്റെ മാർക്ക് 210. അപ്പോൾ എൻ്റെ മെയിൻസിൻ്റെ മാർക്ക് 1012. അതേസമയം 1920 കിട്ടിയവരും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷേ അവരുടെ ഒരുപക്ഷെ മാർക്ക് 240 ആയിരിക്കാം. അപ്പോൾ ചിത്രം മാറി, അവർ ഒരുപക്ഷെ 250-260 റാങ്ക് വരാം. അപ്പോൾ ഏത് അവരുടെ സർവീസ് അനുസരിച്ച് നല്ലൊരു സർവീസും കിട്ടും. അപ്പോൾ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ സാധിക്കും ഇന്റർവ്യൂവിൽ. പിന്നെ ഇന്റർവ്യൂ എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അവർ അതിനെ പറഞ്ഞിരിക്കുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവർ അസസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇൻ്റലക്ച്വൽ നോളജ് അല്ല, കാരണം നോളജ് ഒരു പരിധി വരെ മെയിൻസിനെ അവർ അസസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, ഡെപ്ത് ഓഫ് നോളജ് എത്ര ഉണ്ട്, നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോളജ് വേണ്ടാന്നല്ല, നോളജിലുപരി നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നമ്മളെ ഒരു സിവിൽ സർവൻ്റ് ആക്കിയാൽ നമ്മൾ അതിന് അനുസൃതമായി പ്രവർത്തിക്കുമോ. അപ്പോൾ ഒരു സിവിൽ സർവൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക, ബി ഇൻ ഹിസ് ഷൂസ് ഓർ ഹെർ ഷൂസ് ഓഫ് എ സിവിൽ സർവൻറ്റ്. അപ്പോൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് മിഥ്യാധാരണകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്റർവ്യൂവിന്. കാരണം ഒന്ന് രണ്ട് മിഥ്യാധാരണകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഐ ഡോണ്ട് നോ പറയാൻ പാടില്ല, അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് വലിയൊരു മോശമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതിൽ കാര്യമില്ല, നമ്മൾ എന്താണ്, നമുക്കറിയാവുന്നത് വളരെ സ്പഷ്ടമായി നമുക്കറിയാം. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ പറയും, ചോദിക്കുമ്പോൾ സാർ ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയാം, വളരെ സ്പഷ്ടമായി പറയാം. പക്ഷെ അത് പറയുന്നത് അപകടമാണ് താനും. അതായത് ചിലവരെ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്നൊരു ബ്ലഫ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്, വ്യാജ കാണിക്കാനുള്ള. അപ്പോൾ അവർക്കത് മനസ്സിലാവും, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവർ ചിലപ്പോൾ അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം നമ്മളെ മിസ്ലീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും, നമ്മൾ നമ്മളായി തന്നെ അവിടെ പ്രസന്റ് ചെയ്യുക. നമ്മൾ ഓണസ്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ എൻ്റെ ഇന്റർവ്യൂവിന് ഞാൻ 2 ഐ ഡോണ്ട് നോ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഘടകമാണ്, എനിക്ക് ഇത്രയും മാർക്ക് കിട്ടില്ല, എനിക്ക് 70% മാർക്കുണ്ട്, ഒരു ഉത്തരം തെറ്റി പറഞ്ഞു. പക്ഷേ അവിടെ പറഞ്ഞപ്പോഴും ഞാൻ എനിക്കിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ആലോചിക്കാൻ, ഞാൻ തെറ്റാണ് എന്ന് സമ്മതിക്കുകയല്ല, പകരം ഇഫ് ഐ എം റോങ് ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. അതായത് ഞാൻ അബ്സല്യൂട്ട്ലി ഷുവർ അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതാണ് എൻ്റെ ചിന്തയിൽ വരുന്നത്, ഇതാണ് തെറ്റാണെങ്കിൽ യെസ് ഐ എം റെഡി ടു കറക്റ്റ് മൈസെൽഫ്. ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് ആയിരിക്കണം ഒരു പക്ഷേ അവർ നോക്കുന്നത്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ബി ഓണസ്റ്റ്, വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ സ്വയവും അവരുടെ മുമ്പിലും വളരെ ആത്മാർത്ഥമായി നമ്മൾ സ്വയം പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ഒരു പ്രിപ്പറേഷൻ വേണം, ഇല്ലാന്നില്ല, അതുകൊണ്ട് എനിക്കറിയാവുന്നത് മാത്രമേ ചോദിക്കുള്ളൂ, അത് പറഞ്ഞാൽ മതി എന്നല്ല, പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചു, ഇനി നമുക്ക് കൃഷ്ണനുണ്ണി പഠിച്ച സ്കൂളിലേക്ക് പോകാം. അവിടെ കുട്ടികളുണ്ട്, ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് അവർ റെഡി ആയിരിക്കുകയാണ്, അവർക്കും ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ, ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൻ്റെ പേര് സെയിൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂൾ, മുക്കോലയിലാണ്. ഞാൻ LKG തൊട്ട് എൻ്റെ 12 ക്ലാസ് വരെ ഞാൻ സെയിൻറ് തോമസിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് ചോദ്യം ചോദിക്കുന്നത്?
My question is, at what age did you decide that IAS was your goal? Like, was it your aspiration from when you were really small? Hmm. Or did you decide after you finished school? Actually, factors in the rainbow, I cannot say that there is a particular factor about that. Cumulative one. There are a lot of factors. Serious at the preparation, I was working in Bangalore. After I completed my B.Tech in 2009. That's why I civil service preparation event it jolly assigns you to Pona. We chose them or why? Lingal Epolna rather than Uttaravana. Why in the Joe Chalet? Is end of summer, the end of your personal trait on the Varna. I always want to be connected with the society. Upon Yan, other Mumbum, and Yandu singer, so I had that social interaction on a very high level. Other Kaina to Yan, jolly Jedo profile in the Varna, I couldn't have much connection with the society. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ വി ഓൾ ലേൺ ഫ്രം ദ സൊസൈറ്റി വൺ തിങ് ഓർ ദി അതർ നമ്മൾ ഏത് സ്കൂളിലാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും വാട്ട് എവർ ബി അവർ സറൗണ്ടിങ്സ് വി ലേൺ ഫ്രം ദ സൊസൈറ്റി സോ ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി സോ ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചത് ഞാനൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് സോ മൈ ഫീസ് വാസ് കൈൻഡ് ഓഫ് റീസണബിൾ ബട്ട് ദ ഗവൺമെൻറ് സ്പെൻഡ് മച്ച് മോർ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നെ ഒരു എഞ്ചിനീയർ ആക്കാനായിട്ട് സോ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും എക്സലൻ്റ് ആവുന്ന ഒരു എഞ്ചിനീയർ ആയിട്ടല്ല പകരം ഒരു സിവിൽ സർവൻ്റ് ആകുമ്പോഴാണ് സോ അവർ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി എക്സലൻറ്റ് ടു സൊസൈറ്റി മീഡിയോക്കർ ആവാൻ പാടില്ല ആരും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ട് എൻ്റെ കഴിവ് ഈ മേഖലയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ഹൗ ഏർലി ഡിഡ് യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഐ എം റൈറ്റ് നോ 24 ഇയേഴ്സ് ഓഫ് ഏജ് അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു എക്സാമിന് സോ യു ക്യാൻ സേ ഐ സ്റ്റാർട്ടഡ് മേ ബി അറ്റ് ദ ഏജ് ഓഫ് 22 അപ്പോൾ ദർ ഇസ് നോ പർട്ടിക്കുലർ ഏജ് ഫോർ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് ദ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ അപ്പോൾ ഒരു ഫാക്ടർ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ചിലവർ വളരെ ലേറ്റായിട്ട് തുടങ്ങാറുണ്ട് ചിലവർ ഒരുപാട് വർക്ക് ചെയ്തിട്ട് തുടങ്ങാറുണ്ട് ചിലവർ ഇപ്പോൾ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഉടനെ പഠിക്കാറുണ്ട് സോ ഇറ്റ് ഡസൻ ആക്ച്വലി മാറ്റർ എപ്പോൾ പഠിക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്കൊരു 6 മന്ത്സ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഐ ഹവ് ലേൺ ഫ്രം ദാറ്റ് ഇല്ല എന്നില്ല ദർ ഇസ് ഡെഫിനറ്റ്ലി സം അഡ്വാൻറ്റേജ് ദാറ്റ് അല്ലാതെ ഇപ്പോൾ ഇന്ന ഒരു പ്രായത്തിൽ തന്നെ തുടങ്ങണം എന്നില്ല ഇപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് ദ ഏജ് ഓഫ് 21 നമ്മുടെ ഡിഗ്രി അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് അപ്ലൈ ചെയ്യാം ദാറ്റ് ഇസ് എ ബേസിക് ക്രൈറ്റീരിയ അത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാം അതുകൊണ്ട് എക്സ്പീരിയൻസ് വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര പ്രായമായിട്ടേ ഇതിന് ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ ഈ പരീക്ഷയുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് ദ ഏജ് ഓഫ് 21 or 22 ഡസൻ മാറ്റർ When you started engineering, did you have the goal of IAS in your mind? And why did you switch from engineering to IAS? എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ഗോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വ്യക്തമായില്ല ഇറ്റ് വാസ് നോട്ട് എ ക്ലിയർ ഡിസിഷൻ ദർ വാസ് നോ ക്ലിയർ ഡിസിഷൻ ഇൻ മൈ മൈൻഡ് പക്ഷേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു നമ്മളൊരു ജോബ് പ്ലേസ്മെൻറ്റൊക്കെ വരുമ്പോൾ ഞാനിപ്പോൾ പ്ലേസ്മെൻറ്റിൽ ജോലി ചെയ്ത ആളാണ് പക്ഷേ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആകേണ്ട ഒരു സമയമായപ്പോൾ ഐ ഹാഡ് എ ക്രൈസിസ് ക്രൈസിസ് എല്ലാവർക്കും വരും ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ നമുക്ക് എല്ലാവർക്കും ഒരു ക്രൈസിസ് വരും വാട്ട് ടു ഡു എന്നുള്ളൊരു ക്രൈസിസ് ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനൊരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു മേഖല വളരെ നല്ലതാണ് ഐ ഹാവ് പാഷൻ ഫോർ ദാറ്റ് ആൻഡ് ഐ ഹാഡ് ദി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതായത് പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ സീരിയസ് ആയി എടുത്ത് തുടങ്ങിയത് ജോലി ചെയ്തതിന് ശേഷമാണ് ഐ ഗോട്ട് പെർഫെക്റ്റ്ലി സ്ട്രീം ലൈൻ ടു ദാറ്റ് ഡിഡ് യു ഹാവ് ടു കോംപ്രമൈസ് ഓൺ മെനി തിങ്സ് വൈൽ പ്രിപ്പയറിംഗ് ഫോർ ദിസ് ലൈക് യു സെഡ് യു ആർ എ സിംഗർ സോ ഡിഡ് യു ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദാറ്റ് യെസ് യു ഹാവ് ടു കോംപ്രമൈസ് അതൊരു കോംപ്രമൈസ് ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചെയ്യുന്നാലേ മറ്റൊന്നിന് വളമാകും നമ്മൾ കഴിഞ്ഞു ചെയ്യാനൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ദിസ് റിക്വയർസ് ഡെഡിക്കേറ്റഡ് സ്റ്റഡി അങ്ങനെയുണ്ട് അപ്പോൾ ഡെഡിക്കേറ്റഡ് സ്റ്റഡി വരുമ്പോൾ ഐ ഹാഡ് ടു കീപ് മൈ മ്യൂസിക് ടെമ്പററി ഐ ഹാഡ് ടു പുട്ട് എ സ്റ്റോപ്പ് ടു ദാറ്റ് അപ്പോൾ അത് ഈ എക്സാമിൻ്റെ റിക്വയർമെൻറ്റാണ് ഈ എക്സാമിനെന്നുള്ളതല്ല ഏതൊരു എക്സാമിൻ്റെ റിക്വയർമെൻറ്റാണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 ഇയർ പ്രോസസ്സാണ് യു ഹാവ് ടു ഗോ ത്രൂ 3 സ്റ്റേജസ് സോ ദാറ്റ് എക്സാം പ്രോസസ് ഇറ്റ്സെൽഫ് ഇസ് 1 ഇയർ സോ ഐ ഹാഡ് ടു ഇൻവെസ്റ്റ് ഒരു വർഷം മുമ്പേ ഞാൻ പഠിച്ചു തുടങ്ങി അപ്പോൾ ആ സമയത്ത് വേറെ ഡൈവേർഷൻസ് ഒന്നും പാടില്ല വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ എന്ന് വെച്ച് ഡെഡിക്കേറ്റഡ് സ്റ്റഡി ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടെന്നല്ല ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസും ഈ ഫീൽഡിൽ വരുന്നുണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അപ്പോൾ ചോദിച്ച പോലെ കോംപ്രമൈസ് ആണെന്ന് ചോദിച്ചാൽ യെസ് കാരണം കുറേ ഫ്രണ്ട്സിനെ മിസ് ചെയ്തു ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സ് ഒന്നും ഇല്ല സോ ഈ ഒരു സമയത്ത് മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഗോട്ട് മാരീഡ് കുറേ പേര് ജോലി കിട്ടിയിട്ട് ദേ വെൻറ്റ് ടു ഫ്രാൻസ് ദേ വെൻറ്റ് ടു യു എസ് ആൻഡ് ലോട്ട് ഓഫ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ ചെയ്യാമായിരുന്നു ബട്ട് ഐ ഹാഡ് എ ബിഗർ ഗോൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ സോ ആ ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ ഈ മൊമെൻ്ററിയാണ് ഈ ഇത്തരം കാര്യങ്ങൾ മൊമെൻ്ററിയാണ് അപ്പോൾ ചിലപ്പോൾ ചില ഡിപ്രഷൻസൊക്കെ വന്നു എന്നിരിക്കാം ബട്ട്
വി ഹാവ് എ ഗ്രേറ്റർ ഗോൾ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. സോ അത് അച്ചീവ് ചെയ്താൽ ഇതെല്ലാം അപ്പം മനസ്സിൽ നിന്ന് പോകും. സോ യു ഡെഫിനറ്റ്ലി യു ഹാവ് ടു കോംപ്രമൈസ് സംതിങ്സ്, ബട്ട് ഇറ്റ് ഇസ് ഫോർ ദി ഗ്രേറ്റർ ഗുഡ് എന്ന് പറയാം. ഇഫ് യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദിസ്, വുഡ് യു ഹാവ് ട്രൈഡ് ഫോർ സിവിൽ സർവീസ് അഗൈൻ ഓർ വുഡ് യു ഹാവ് മൂവ്ഡ് ഓൺ ടു സംതിങ് എൽസ്? ഇപ്പോൾ എനിക്ക് നാല് ചാൻസ് ഉണ്ട് ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ ഐ വുഡ് ഹാവ് ട്രൈഡ് ഡെഫിനറ്റ്ലി, ബിക്കോസ് ഐ ഓൾവേസ് വോണ്ട് ടു ബി എ സിവിൽ സർവൻറ്റ്, വോണ്ടഡ് ടു ബി എ സിവിൽ സർവൻറ്റ്, റൈറ്റ് നോ ഐ എം, ബട്ട് സ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ എഴുതുമായിരുന്നു. പിന്നെ വേറൊരു ആസ്പെക്റ്റും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്, അതായത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ടൈം, നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രീം ചെയ്യുമ്പോൾ ഒരു സിവിൽ സർവൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വളരെ നല്ലതാണ്, പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു ബി സംതിങ് ഇക്വലൻറ്റ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ പലപ്പോഴും ആവാൻ പറ്റാത്തപ്പോൾ ചില ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് നോട്ട് ദി ബി ഓൾ ആൻഡ് എൻഡ് ഓൾ, ഇത് ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാം, ഇതില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കുകയൊന്നുമില്ല. രണ്ടാമതായി അപ്പോൾ വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് പോകാം. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഐ ആം എൻ എഞ്ചിനീയർ, ഐ ഡിഡ് മൈ ബി ടെക്. സോ ഇഫ് ഐ ഡിഡൻറ്റ് ക്വാളിഫൈ ഫോർ ദി ഫോർ ടൈംസ് സേ, ഞാൻ നാല് പ്രാവശ്യം ക്വാളിഫൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ കുഡ് ഗോ ബാക്ക് ടു എഞ്ചിനീയറിംഗ് ബിക്കോസ് ഐ ഹാവ് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്. അല്ലെങ്കിൽ ഞാനൊരു സിംഗറാണ്, ഐ ഹാവ് ദാറ്റ് പ്ലേ ബാക്ക് ഫീൽ വെയിറ്റിംഗ് ഫോർ മീ, ഐ ക്യാൻ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദർ ആൻഡ് ഐ ക്യാൻ വിൻ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്, ഇത് ക്വാളിഫൈ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ലേസി ആവാനല്ല പറയുന്നത്, ദിസ് ഇസ് എ പ്രാക്ടിക്കൽ ഫാക്ട്. രണ്ടാമതായി ഇത് പഠിച്ചതുകൊണ്ട് വേറെ ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ബി അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റ് ഉണ്ട്. സോ ദർ ആർ സെവറൽ പോസ്റ്റ് ഇൻ ഗവൺമെൻറ് ഇറ്റ് സെൽഫ് വിച്ച് ആർ റെസ്പെക്റ്റബിൾ പൊസിഷൻസ്, നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഒരു നോളജ് ബേസ് കൊണ്ട്. Many who qualify for this examination are basically doctors or engineers. So do you think that a doctor or engineer has more edge in this competitive exam? അത് ഇപ്പോൾ ഒന്ന് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, കൂടുതൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടേഴ്സ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഒന്ന് അവർക്ക് വേറെ പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, അപ്പോൾ ആവണം എന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എൻ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ ബീങ് എ സിവിൽ സർവൻറ്റ്, കാരണം വേറെ പല മേഖലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു ബയാസ്നെസ് അല്ല, എങ്കിൽ പോലും ഈ എക്സാമിൻ്റെ ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് റീസണിങ് കുറച്ച് ഒരു സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. അതിപ്പോൾ നമ്മൾ സമാനമായി ഒരുപാട് പരീക്ഷകളുണ്ട്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാറ്റ് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് എക്സാം, അതേ ഒരു ശൈലിയിലാണ് ഈ ഒരു പേപ്പർ വരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു റീസണിങ്ങോ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ, ഈ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നന്നായി അറിയാവുന്നവർക്ക് കുറച്ചും കൂടി നന്നായി എഴുതാൻ സാധിക്കും എന്ന് വെച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ വേണം എന്നൊരു റിക്വയർമെൻ്റ് ഇല്ല. പിന്നെ കൂടുതൽ പേര് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലെ ഒരു ഒരു കാരണം ഇതായിരിക്കാം, ഐ ക്യാൻ ഓൺലി അസ്യൂം. അതുകൊണ്ട് ദ മെസ്സേജ് ഐ വോണ്ട് ടു കൺവേ ഇസ് ദാറ്റ് യു നീഡ് നോട്ട് ബി ആൻ എഞ്ചിനീയർ ഓർ എ ഡോക്ടർ ടു ബിക്കം എ സിവിൽ സർവൻറ്റ്. പക്ഷേ ഉള്ളത് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മേ ബി നിങ്ങളൊരു സെക്കൻഡ് സ്റ്റേജ്, ഈ എക്സാമിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഓപ്ഷണൽസ് എന്ന് പറഞ്ഞ രണ്ട് സബ്ജക്ട് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ മേ ബി യു ക്യാൻ സെലക്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഡോക്ടറിനാണെങ്കിൽ യു ക്യാൻ സെലക്ട് സുവോളജി ഓർ മെഡിസിൻ. ഇപ്പം എല്ലാ ഏത് സബ്ജക്ട് പഠിക്കുന്നവർക്കും ഉണ്ട്, എങ്കിൽ പോലും ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ യുവർ ഓൺ ഫീൽഡ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഹൗ ഡു യു ഫീൽ ലൈക്ക് ആഫ്റ്റർ വിന്നിങ് ദ എക്സാം? ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ലക്ഷ്യം, മൈ ഗോൾ ഇസ് ടു ബിക്കം എ സിവിൽ സർവൻറ്റ്, മൈ ഗോൾ വാസ് ടു ബിക്കം എ സിവിൽ സർവൻറ്റ് ആൻഡ് റൈറ്റ് നോ ഐ ഹാവ് അച്ചീവ്ഡ് ദാറ്റ് ആൻഡ് ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ ചോദിച്ചതുപോലെ വേറൊരു ഇപ്പോൾ പല സർവീസുകളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. അപ്പോൾ എൻ്റെ റാങ്ക് വെച്ചിട്ട് ഐ എം ഫോർച്ചുനേറ്റ് ഇനഫ് ദാറ്റ് ഐ ഗോട്ട് സെലക്ടഡ് ഇൻ ടു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ഐ ഡോണ്ട് സി റൈറ്റ് നൗ. പിന്നെ പ്രോസ്പെക്ട്സ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും മുന്നിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ, റൈറ്റ് നൗ ദർ ആർ സോ മെനി പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി. അപ്പോൾ എല്ലാം സോൾവ് ചെയ്യാം എന്നല്ല, ഒരു ഐ കാനോട്ട് ബി എ വൺ മാൻ ആർമി ഓർ സംതിങ്, ബട്ട് ഐ ക്യാൻ മേക്ക് സം ചേഞ്ചസ് വിത്ത് മൈ പവർ ആൻഡ് വിത്ത് മൈ പൊസിഷൻ. ഐ ക്യാൻ മേക്ക് സം സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്. അപ്പോൾ അതേപോലെ എന്നെപ്പോലെ ഒരു 900 അല്ലെങ്കിൽ 900 സിവിൽ സർവൻസ് ഈ വർഷം സെലക്ടഡ് ആയിട്ടുണ്ട്. സോ ദർ ഇസ് എ ഗ്രൂപ്പ് എഫേർട്ട്, ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ഗ്രേറ്റ് ചേഞ്ച് ആൻഡ് ഐ ലുക്ക് ഫോർവേർഡ് ടു ദാറ്റ്. സോ ഫാർ ഇൻട്രാക്ഷൻ വളരെ നന്നായിരുന്നു. സോ യു ആസ്ക് വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ തിങ്ക് ഐ വാസ് എനിക്ക് നന്നായി ഉത്തരം പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ കപ്പാസിറ്റി നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സിവിൽ സർവൻസ് ആകണമെന്നൊന്നും ഞാൻ പറയില്ല, അതൊരു വിഡ്ഢിത്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഒരു സിവിൽ സർവൻ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്ഷൻ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ വെരി റെസ്പെക്റ്റബിൾ കരിയർ ഓപ്ഷൻ. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷേ നമ്മൾ വേറൊരു ഫീൽഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്കണോമിക് ടേംസിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഈക്വലായിട്ട് കിട്ടിയെന്ന് വരില്ല. ബട്ട് ഒരുപാട് ലാക്സ് ഓഫ് റുപ്പീസൊന്നും നമുക്ക് ഇനിഷ്യലി ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും, നമ്മളൊരു കാര്യം ഒരാൾക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ഇൻ ദർ മൈൻഡ്.
അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നും ആയിരിക്കില്ല നമ്മളെ നമ്മളപ്പോൾ ഓർമ്മിക്കുന്നു. ഒരാൾ വന്നിട്ട് എനിക്ക് ഈ കാര്യം നേടിത്തന്നു, അല്ലെങ്കിൽ സർ അല്ലെങ്കിൽ മാഡം മാഡം ചെയ്തു തന്നത് ഒരുപക്ഷെ ഒരു വൃദ്ധനായ ഒരാൾ പെൻഷൻ അനുവദിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ഹിം. ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. ചിലപ്പോൾ ഒരുപക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് അയാൾ വന്ന് പറയും. ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷം, അത് ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് എനി അതർ ജോബ് ക്യാൻ ഗിവ് ദാറ്റ് കൈൻഡ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് സ്കൂളിൽ വന്നു, ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ സോ കോൾഡ് വെരി ഹൈ പൊസിഷൻ, പക്ഷേ അതിന് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്കൂളിൽ നിന്നാണ്. അപ്പോൾ തിരിച്ച് ആ ഒരുപാട് മൂല്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ആ സ്കൂളിൽ വന്ന് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മറ്റു കുട്ടികൾ ഇൻസ്പയർഡ് ആവുന്നു എന്ന് കാണുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം. ഇപ്പോൾ എന്തിനേക്കാളുമൊക്കെ ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് ഞാൻ കരുതുന്നത് ഈ ഒരു ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ സിവിൽ സർവീസിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ആ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ആ ആസ്പിരൻസിന് എന്ത് മെസ്സേജാണ് കൃഷ്ണനുണ്ണിക്ക് നൽകാനുള്ളത്? ഇപ്പോൾ ഈ സിവിൽ സർവീസ് എന്ന മേഖലയിലേക്ക് വരേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിപ്പോൾ സോ കോൾഡ് ഒരുപാട് ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഡൈനാമിക് സ്റ്റേജിലാണ്. നമുക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരു ഭരണം. അപ്പോൾ ഇത്തരം ഈ നമ്മുടെ ഈ സ്റ്റുഡൻസ് തന്നെ ഈ മുമ്പിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഇനിയുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഈ യങ് ജനറേഷനാണ് മുമ്പോട്ട് വരേണ്ടത്. അപ്പോൾ പിന്നീട് ഒന്ന് പറയാനുള്ളത്, ഈ ഒരു എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഫിയർ ഉണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം ഒരിക്കലും പേടിക്കേണ്ട ഒരു കാര്യമല്ല. നേരെ മറിച്ച് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു അവയർനെസ് ഉണ്ട്, നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാമിൽ വിജയിക്കാൻ കഴിയും, അത് സുനിശ്ചിതമാണ്. ഈ ഒരു മെസ്സേജാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കിട്ട കൃഷ്ണനുണ്ണിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒഫീഷ്യൽ ലൈഫും ആശംസിക്കുന്നു. താങ്ക് യു. എനിക്കും ഒരു നന്ദി പറയാനുണ്ട്. കാരണം വിക്ടേഴ്സ് ചാനൽ പോലെ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ കൂടി ഒരു സിവിൽ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു റീച്ച് വരും. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ഉപകാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എനിക്കും ആ ഒരു അവസരം തന്നാൽ ഈ ഒരു നോളജ് കൺവേ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് താങ്കൾക്കും ഈ ഒരു അവസരം ഒരുക്കി തന്ന വിക്ടേഴ്സ് ചാനലിനും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അത് താങ്ക് യു. ഓക്കെ, അപ്പോൾ ശരി, നന്ദി, നമസ്കാരം.